നിന്റെ മുഖത്തെന്താടി ഒരു പതർച്ച? ഇതുവരെ അറിയാത്തൊരു കഥ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ നിന്റെ ഈ മൗനത്തിന് പിന്നിൽ? ഏയ്, നീ എന്തായി പറയുന്നത്? എന്ത് രഹസ്യം? ഇല്ലാ കഥ പറഞ്ഞ് എന്നെ ദ്രോഹിക്കാനാ നിന്റെ ശ്രമമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതുകൊണ്ടൊന്നും നിനക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് ചാരി നിൽക്കാൻ ഈ വീട്ടിലൊരു വൻ മരമുണ്ട്, DK എന്ന വൻമരം. അതുള്ളിടത്തോളം കാലം ഈ അമരാവതിയിലെ മഹാറാണി ഞാൻ തന്നെയാടി. ഇതുവരെ നിങ്ങളെ ഒന്നും ഞാൻ ശത്രുക്കളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും കണ്ട പിന്നെ നിങ്ങളൊക്കെ ഈ വീടിന് പുറത്താ. ഓ, നീ അത്രക്കൊന്നും വളർന്നോ? അയ്യോ, അത് നീ ഇനി മനസ്സിലാക്കിയില്ലേ? അതടി നിന്റെ ബുദ്ധിയില്ലായ്മ. പിന്നെ എസ്കേ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം എന്റെ തലയിൽ നീ കെട്ടിവെക്കാൻ വേണ്ടി നോക്കണ്ട. സൂക്ഷിച്ചോ, ഇനി നീ ഇതുപോലെ ആവർത്തിച്ച എസ്കെ നിന്നെയൊക്കെ എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, എസ്കെയുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്തോ ഒരു വലിയ രഹസ്യമുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മായേ, മരുമകളെ, ഈ വീട്ടിൽ നിന്റെ ജീവിതം ഇനി ഒട്ടും സുരക്ഷിതമല്ല. ഓടി. ഏറ്റു സംഗതി ഏറ്റു. പാലിന് തീയോടിച്ച പോലെ പോകുന്നുണ്ടല്ലേ. സത്യത്തിൽ ശിവ കള്ളീന്ന് അവളെ വിളിച്ചത് എന്തിനായിരിക്കും? അമ്മയ്ക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ, മനസ്സ് വിഷമിപ്പിക്കരുത്. അമ്മയെങ്കിലും അതൊന്ന് മനസ്സിലാക്കിയാ മതി. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല അമ്മ. അവരെല്ലാം കൂടി DK ചതിക്കുക. അമ്മ നോക്കിക്കോ, അവർ ചതിക്കും. മോനെ, അമ്മയ്ക്ക് നിന്നെ തിരിച്ചു കിട്ടിയത് ഒരുപാട് നാളുകൾക്ക് ശേഷമാ. ഇനിയും നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അമ്മ, എനിക്കിനി എങ്ങും പോകണ്ട. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. മോനെ, ഇനി എന്ത് കണ്ടാലും ആരോടും ഒന്നും മിണ്ടാൻ പോകണ്ട. അവരൊക്കെ എന്ത് വെള്ളം ചെയ്തോട്ടെ മോനെ, അവരൊക്കെ വിഷമിക്കുന്നത് നിന്റെ ഏട്ടന് സങ്കടാവും. ദേഷ്യം വരുമ്പോ മനസ്സ് നിയന്ത്രിക്കണം കേട്ടോ. ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മ, പക്ഷെ ഓരോന്ന് കാണുമ്പോ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോവാ. അവനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പക്ഷെ അവൻ എന്നോട് എതിർത്തപ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോയതാമ്മ. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മ, എന്നോട് ക്ഷമിക്കണം അമ്മ. പോട്ടെ, സാരമില്ല. ഇനി ഇങ്ങനെ വരുമ്പോ അമ്മയെ ഓർത്താ മതി, മനസ്സ് ശാന്തായിക്കോളൂ.
അമ്മ നോക്കൂ ബേട്ടി, ആരും ആഹാരം കഴിച്ചിട്ടില്ല. കഴിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി വെക്കുന്നത്? എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് കരുതി ആഹാരം കഴിക്കാതിരിക്കുന്നതാണോ അതിനുള്ള പരിഹാരം? ഏത് കുടുംബത്തിലാ വഴക്കില്ലാത്തത്? മക്കള് തമ്മിൽ വഴക്കിടുന്നതിന് അമ്മമാരെന്ത് ചെയ്യാനാ? അമ്മ സങ്കടപ്പെടണ്ട, അവരൊക്കെ വരും. സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ സംഭവിച്ച എന്ന് കരുതി അവരാരും കള്ളന്മാരും ദുഷ്ടന്മാരും ഒന്നും അല്ലല്ലോ. അവര് വരും, ആഹാരവും കഴിക്കും. മൈ ലിറ്റിൽ കണ്ണ, എന്റെ വീട് നീ ഇങ്ങനെ ആക്കിയല്ലോ, ഞാനത് എങ്ങനെ സഹിക്കും? അമ്മേ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അമ്മ വളർത്തിയ മക്കളല്ലേ അവരെല്ലാം. ഞാൻ അവരെ ചെന്ന് വിളിക്കാം. മോളെ, ഈ വീടിന്റെ ഊണുമേശയിൽ ഇന്ന് വരെ വിളമ്പിയത് ആഹാരം മാത്രമല്ല സ്നേഹം കൂടിയാ. അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഇത്രയും കാലം ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്നേഹം കൊടുക്കുന്നവര് മാത്രം അതിന്റെ വില അറിഞ്ഞ പോരല്ലോ അമ്മ, അത് സ്വീകരിക്കുന്നവരും കൂടി അതിന്റെ വില അറിയണ്ടേ? ഈ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ടമ്മ, നമ്മളത് എല്ലാവർക്കും ഇഷ്ടംപോലെ വാരി കോരി കൊടുക്കും. പക്ഷേ പലപ്പോഴും അർഹതയുള്ളവർക്കാണോ അത് കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ എന്നും ഒരുപോലെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കും. അധികമായാൽ അമൃതം വിഷമെന്നല്ലേ പറയുന്നത്? അവർ വിചാരിക്കും അവർക്കിത് എന്നും കിട്ടാനുള്ള അവകാശവും അർഹതയും ഉള്ളവരാണെന്ന്. അതുകൊണ്ടാ അവരതിന് കാര്യമായിട്ട് വിലയൊന്നും കൊടുക്കാത്തത്. അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയും അവിടെ എവിടെയും തട്ടിത്തൂവി കളയും. നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചാലോ, അവർക്കത് ഇഷ്ടപ്പെടില്ല. പിന്നീട് അവര് നമ്മളെ ശത്രുക്കളായിട്ട് കണ്ടു തുടങ്ങും. അതുകൊണ്ടാ പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ ഇടയ്ക്ക് വല്ലപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ കൂടി സ്നേഹിക്കണം. സ്നേഹം കിട്ടാനുള്ള അർഹത നമുക്കും ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. സ്നേഹമായാലും ആഹാരം ആയാലും അർഹതയുള്ള പാത്രത്തിൽ മാത്രമേ അത് വിളമ്പാവൂ. മക്കൾക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്ന ATM മെഷീനുകൾ മാത്രമായി അച്ഛനമ്മമാർ മാറി. മക്കളോ എന്നും ഒരേപോലെ ഇങ്ങനെ പണം കുത്തിയെടുക്കാന്നങ്ങ് വിചാരിക്കുക. സ്നേഹം അതുപോലെയാ, കൊടുക്കും തോറും കൂറുകൂടുന്നു പറയുന്നത് ചുമ്മാതെ അമ്മ. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലെ സ്നേഹവും സമ്പാദ്യവും കുറേ ഉള്ളു. ഈ വീട്ടിലെ സംഭവിച്ചത് അതൊക്കെ തന്നെയാ. നീ പറഞ്ഞത് വളരെ ശരിയാ ബേട്ടി. എനിക്ക് സ്നേഹം വളർന്നു തൂക്കി കൊടുക്കാൻ അറിയില്ല. എന്റെ മോനെ ഞാൻ അത് പഠിപ്പിച്ചിട്ടില്ല. എല്ലാരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. നമ്മൾ കരുതുന്ന പോലെ എല്ലാരും നമ്മളോട് പെരുമാറുമെന്ന് വിചാരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി എന്റെ മോൻ ഒരുപാട് സഹിച്ചു. ഇത്രയും കാലം അവൻ ജീവിച്ചത് ഈ കുടുംബത്തിന് വേണ്ടി മാത്രമാ. അവന് വേണ്ടി അവൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. ഇനിയെങ്കിലും അത് വേണോ? അത് തിരിച്ചറിയാൻ ദൈവം തന്ന അവസരമാണ് ഇന്നത്തെ വഴക്കെന്ന് വിചാരിച്ചാൽ മതി. ഒരു പാത്രത്തിൽ അത്രയും വലിപ്പമുള്ള മറ്റൊരു പാത്രം ഇരിക്കില്ല. ബന്ധങ്ങളും അതുപോലെ തന്നെയോ. ഒരു കൂട്ടിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാ കാലവും ജീവിക്കാൻ പറ്റില്ല എന്ന് DK മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എല്ലാവരുടെയും അമിത ഭാരം താങ്ങാൻ കഴിയാതെ ആ കൂട് തകർന്നു പോകത്തേയുള്ളൂ. ആ തകർച്ചയുടെ ആരംഭമാണ് ഇന്നിവിടെ കണ്ടത്. ഈ വഴക്ക് ഇങ്ങനെ വളർന്നാൽ എന്ത് ചെയ്യും ബേട്ടി? ഒരു വഴിയേ ഉള്ളൂ, അവരെല്ലാം വേറെ വേറെ കുടുംബങ്ങളായി മാറി താമസിക്കാൻ അനുവദിക്കണം. ഈ ഫാമിലി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതും ഇത് തന്നെയാ. ഒരു കുടുംബമായി കഴിഞ്ഞാൽ മക്കളെയൊക്കെ മാറ്റി താമസിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. അകന്നിരിക്കുമ്പോ സ്നേഹം കൂടുതൽ ദൃഢമാവത്തേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എല്ലാവർക്കും കൂടി ഒത്തുകൂടാം, അപ്പൊ സന്തോഷം കൂടും. യു ആർ കറക്റ്റ് ബേട്ടി.
ഇതൊന്നും നാളെ രാവിലെ ചെയ്യണമെന്നില്ല. സാവധാനം മതി. ഇപ്പൊ ഞാൻ പോയി അവരെ കഴിക്കാൻ വിളിച്ചോണ്ടരാ. അമ്മ സമാധാനായിട്ടിരിക്ക. കൃഷ്ണ ഗുരുവായൂരപ്പ. വഴക്കുണ്ടായെന്ന് കരുതി നമ്മളിങ്ങനെ ആഹാരം കഴിക്കാതിരിക്കണോ? ആഹാരം കഴിക്കാതെയുള്ള സത്യാഗ്രഹം ഏറ്റവും വലിയ ആയുധമാണ്. നമ്മളെന്താ രാഷ്ട്രീയക്കാർ വല്ലതാണോ സത്യാഗ്രഹം നടത്താൻ? ചിത്ര പോയത് കണ്ടില്ലേ, അവളിപ്പോ കഴിക്കും, നമ്മള് പട്ടിണിയും കിടക്കും. കഴിക്കാതിരിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. ഇവിടെ ഉണ്ടാക്കിയത് കഴിക്കണ്ടെന്നല്ലേ ഉള്ളൂ, നമുക്ക് പുറത്തുനിന്ന് ആഹാരം ഓർഡർ ചെയ്യാലോ. അതും നല്ല ഐഡിയ. നമ്മള് പട്ടിണി കിടക്കുകയാണെന്ന് അവർ വിശ്വസിപ്പിച്ചാ പോരെ? അതെങ്ങനെ? ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യണം. ആഹാരം വരുമ്പോ പിന്നെ കൂടി ഇറങ്ങിപ്പോയി വാങ്ങിച്ച് ആരും അറിയാതെ കൊണ്ടുവരണം. എന്താ, അതല്ലേ നല്ലത്? സംഗതി തരക്കേടില്ല, പക്ഷേ പരസ്യം ആവാതെ സൂക്ഷിക്കണം. നാണക്കേടാവും. ഒരു ദിവസം പോലും വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെയാ. ഹലോ മരുമക്കളെ, എന്താടി ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? ഇനി നിനക്ക് എന്താ വേണ്ടത്? അതെ, ഞാൻ നിങ്ങളോട് വഴക്കിടാൻ വന്നതൊന്നുമല്ല, ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. താല്പര്യമുള്ളവർക്ക് താഴേക്ക് വരാം, അല്ലാത്തവർക്ക് പട്ടിണി കിടക്കാം. അമ്മ ഇവിടെ ആകെ സങ്കടപ്പെട്ടിരിക്കുവാ, അത് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് വന്നതാ. ഞങ്ങൾക്ക് ആഹാരം വേണ്ട. ഇതിനെല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തിയാ. ആ ഭ്രാന്തനെ കൊണ്ടുവന്നത് നിങ്ങളല്ലേ? ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ നീയും അമ്മയും കൂടി നടത്തിയ ഗൂഢാലോചനയല്ലേ ഈ വഴക്ക്? ഞാൻ ചിത്രയുടെ ആംഗ്ലയുമായി സംസാരിച്ചതിന് ആ ഭ്രാന്തൻ എന്ത് കാര്യം? നിങ്ങൾ ഈ പറഞ്ഞതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ആരുമായും ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടുമില്ല. നീ അധികം സംസാരിക്കണ്ട, ഞങ്ങൾക്ക് ആഹാരം വേണ്ട. മായ, ഇവരെക്കാൾ എല്ലാം പക്വതയുള്ളവളാ നീ. ഗോകുലും എസ്കേയും തമ്മിൽ വഴക്കുണ്ടായത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഇനിയൊരു പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവിനാശ് ഈ കുടുംബത്തെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ? അവനുമായിട്ട് കൂട്ടുചേർന്ന് നിങ്ങൾ ഈ വീടിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് ശരിയാണോ? നിങ്ങളുടെയും കൂടി വീടല്ലേ ഇത്? നാളെ നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കും. എന്നാലും ഇത് നിങ്ങളുടെ കുടുംബമാ, അതിനൊരു പോറല് പോലും ഏൽക്കാതെ നോക്കേണ്ടത് നിങ്ങളാ. പൊതിഞ്ഞു പറഞ്ഞേന്റെ അർത്ഥം മനസ്സിലായി. ഞങ്ങളെല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അല്ലേ? ഗൂഗിൾ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കുടുംബം വളർന്ന മക്കള് വേറെ വീട് വെച്ച് മാറുക തന്നെ വേണം, അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇല്ലാതാവും. എന്ന് മാത്രമല്ല, ഇതുപോലെ ശത്രുത ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഉണ്ടായേ പറ്റൂ. ഓ, അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണോന്നാണോ നിന്റെ ഈ മനസ്സിലിരിപ്പ്? ബാലു, ഞാൻ ഡി കെയുടെ ഭാര്യ, സ്ഥാനം കൊണ്ട് നിങ്ങളുടെ അമ്മായി അമ്മ, എന്നെ ബഹുമാനിക്കണ്ട, പക്ഷെ ആ സ്ഥാനത്തെ ഒന്ന് ബഹുമാനിച്ചൂടെ. ഇല്ലെങ്കിൽ ഡി കെയുടെ ഭാര്യയുടെ വില എന്താണെന്ന് ബാലു അറിയും. എന്നെ നീ ഭീഷണിപ്പെടുത്തണോ? അർഹതയില്ലാത്ത സ്നേഹം കിട്ടിയതിന്റെ കുത്തല ബാലു ഈ സംസാരിക്കുന്നത്.
എനിക്ക് നിങ്ങളോട് മറ്റൊന്നും സംസാരിക്കാനില്ല. ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ട് പുറത്തുനിന്ന് രഹസ്യമായി ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കാമെന്ന് വിചാരിക്കരുത്. പിൻവാതിലും മുൻവാതിലും ഞാൻ ഇപ്പൊ പൂട്ടും. ഇപ്പൊ തന്നെ റോക്കിയെ അഴിച്ചുവിടും. പുറത്തുനിന്ന് ഭക്ഷണമായി ആരെങ്കിലും ഈ മതിൽ ചാടിയ റോക്കി അവന്റെ ജീവനെടുക്കും. ഓർത്തോ, നീയൊന്നും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല, ഞാൻ കഴിക്കും. നിങ്ങൾ ഇത്രയും പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിക്കും. ഇന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ മുതൽ നിന്നൊക്കെ പട്ടണിക്കിട്ട് കൊല്ലിങ്. വേണമെങ്കിൽ ഇവരെയും വിളിച്ചോണ്ട് വന്ന് കഴിക്കടി മരുമകളെ. എത്ര ഹാപ്പി ആയിട്ടിരുന്ന ഹൗസാ ഇത്! ഇപ്പൊ ഫുഡ് പോലും ആർക്കും വേണ്ട. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും എന്റെ കണ്ണ? എന്റെ കൃഷ്ണ, ഇതെന്താമ്മേ? ആരും ആഹാരം കഴിച്ചില്ലേ? നോ മൈ സൺ. ജ്യോതി എല്ലാരും വിളിക്കാൻ പോരിക്കുക. എല്ലാരും പിളക്കത്തില്ല. ആവശ്യമില്ലാത്തൊക്കെ കാണിച്ചു കൂട്ടിട്ട് പിണങ്ങിയിരിക്കാൻ ഇവർക്ക് നാണമാവില്ലേ? ആഹാരത്തിനോട് തന്നെ ഒരു ദേഷ്യം കാണിക്കുന്നത്. അവരവിടെ അവരൊക്കെ സമരത്തിലെ ഹിറ്റ്ലറെ. എന്ത് സമരം? നിരാഹാര സമരം. ആർക്കും ഭക്ഷണം വേണമെന്നാ അവര് പറയുന്നത്. നീ അവരെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ വന്നില്ല. സംഭവിച്ചതിനൊക്കെ പരിഹാരം കണ്ടിട്ടെ അവരിനി ആഹാരം കഴിക്കുള്ളൂ. വാട്ട് പരിഹാരം? എന്താ അവരുടെ ആവശ്യം? സംഭവിച്ചതിനൊക്കെ ശിവ അവരോട് മാപ്പ് പറയണം പോലും. എന്റെ പൊന്നു ഹിറ്റ്ലറെ എന്തിനെങ്ങനെ ടെൻഷനാവുന്നേ? അവരൊന്നും പാല് കുടിക്കുന്ന ഇല്ലാ കുട്ടികളല്ല. ഒരു ദിവസം പട്ടിണി കിടന്നു എന്ന് കരുതി ചത്തൊന്നും പോകത്തില്ല. എന്റെ കണ്ണ, ഈ വീട്ടിലെ ഹാപ്പി അല്ല പോയല്ലോ. വേണ്ട, ഞാൻ ചെന്ന് അവരെ വിളിച്ചോളാം. എന്തിനല്ലോ അമ്മ ഇപ്പൊ എന്തിനാ അവരെ ചെന്ന് വിളിക്കുന്നേ? അങ്ങനെ അമ്മ കാലു പിടിച്ച് അവരാരും ഇന്ന് ചോറുണ്ണണ്ട. അല്ലെങ്കിൽ തന്നെ എന്തിനാ അവർ ഇത്രയ്ക്ക് വാശി കാണിക്കുന്നെ? തെറ്റ് ചെയ്തത് ഗോകുൽ, ശിവ അത് കണ്ടുപിടിച്ചെന്നല്ലേ ഉള്ളൂ. അന്നേരത്തെ ദേഷ്യത്തിന് ശിവ ഗോകുലിനെ തല്ലിയത് ശരിയാ. പക്ഷെ അവർക്ക് ശിവ ആര്? ഡി കെക്ക് തുല്യമായ സ്ഥാനത്ത് അവര് കണ്ട് ബഹുമാനിക്കേണ്ട ആളല്ലേ ശിവ. ഇവിടെ എന്താ അവരുടെ പ്രോബ്ലം? ഡി കെ അംഗീകരിക്കും, ബഹുമാനിക്കും, പക്ഷെ ശിവയെ അവർ അംഗീകരിക്കില്ല. ശിവ ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. എല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിക്കാണല്ലേ, തോൽപ്പിക്കട്ടെ. ഹാ, ഇത് തന്നെ അവർക്കും വേണ്ടത്. ഡി കെ, അവര് നിങ്ങളുടെ മരുമക്കളാ, സമ്മതിച്ചു. പക്ഷെ തന്നോളം വളർന്ന മക്കളെ പോലും താനെന്ന് കരുതണമെന്നാ പഴഞ്ചൊല്ല്. അവരുടെ മനസ്സിൽ ആരോ വിഷം കുത്തി വെച്ചിരിക്കുക, അതിപ്പോ പ്രവർത്തിച്ചു തുടങ്ങി. എന്ത് വിഷം? എന്റെ പൊന്ന ചേട്ട സയനൈഡ് ഒരിച്ചിരി മതി. ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആളങ്ങ് തട്ടിപ്പോ. ഇത്രയും നാളും ഇല്ലാത്ത പോലെ അവരീ വീട്ടിൽ ഡി കെ എതിർത്ത് സംസാരിക്കണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ ചേട്ടാ? അങ്ങനെ ഒരു കാരണമില്ലാതെ അവരിങ്ങനെ യുദ്ധം പ്രഖ്യാപിക്കുന്ന നിങ്ങക്ക് തോന്നുന്നുണ്ടോ?